കല്ലുവളപ്പ് മുളിയാത്തോട് പ്രദേശത്ത് കാര്യമായ രാഷ്ട്രീയ സംഘർഷമൊന്നും ഇല്ലാത്ത ഒരു കാലയളവിലാണ് ഇന്നലെ അർദ്ധരാത്രി ഇവിടെ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയുന്നതെങ്കിലും നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. അവരെയൊക്കെ CPM അധീനതയിലുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഈ മേഖലയിൽ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി CPM ആയുധ ശേഖരം നടത്തുന്നുണ്ട്, നിർമ്മാണം നടത്തുന്നുണ്ട് എന്ന് നിരവധി തവണ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. 4 പെറ്റീഷൻ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി സ്ഫോടനമുണ്ടായിട്ട് ഏതാണ്ട് 10:30 ഈ നിമിഷം വരെ ബോംബ് സ്ക്വാഡും മറ്റുമൊക്കെ ഇവിടെ വന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരെ പോലും അങ്ങോട്ടേക്ക് കയറ്റിവിട്ടിട്ടില്ല. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോലീസ് കൂട്ടു നിൽക്കുകയാണ്. പോലീസാണ് ഇവിടെ വന്നിട്ട് ഇവരെ എടുത്തുകൊണ്ടുപോയെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു വിവരം. അതായത് പോലീസമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ അപായപ്പെടുത്തിക്കൊണ്ട് ഭയഭീകരാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കലുഷിതമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെതിരായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണ് നിങ്ങൾ അപ്പം ഇവിടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ രണ്ട് ബോംബെ പൊട്ടി രണ്ടോ എത്ര പക്ഷെ ഇത് ഉണ്ടാക്കി നിങ്ങൾ ഈ മേഖല റെയ്ഡ് ചെയ്തോ? ചെയ്യുന്നുണ്ട് സാറേ. നമ്മൾ അങ്ങോട്ട് കേറുന്നില്ല. എത്ര സമയമായി? ഇന്നലെ രാത്രി. ഇതുവരെ ആയി നിങ്ങൾക്ക് ഇത് നടത്താൻ പറ്റില്ല. ഇവിടെ റെയ്ഡ് നടത്തിയോ? ഈ ബോംബെ ഉള്ളൂ. നിങ്ങൾ റെയ്ഡ് നടത്തിയോ? റെയ്ഡ് നടത്തിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നിങ്ങൾ നിങ്ങളിത് മാറും. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ട് മാറും. തെളിവ് നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ എങ്ങനെ കയറിയത്? നിങ്ങൾ എങ്ങനെ കയറിയത്? നിങ്ങളാ തെളിവ് നശിപ്പിക്കുന്നത്. അക്രമം കോപ്പുകൂട്ടുന്നതിന് വേണ്ടി, ജില്ലയിൽ അക്രമം കോപ്പുകൂട്ടുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ബോംബുകളാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്ഥിരം ഈ പ്രദേശങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നിരന്തരം സംഭവമായി മാറിയിരുന്നു. കൃത്യമായ അന്വേഷണം നടത്താത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്.
നമുക്കറിയാം ഈ കേസിലെ ഇപ്പോൾ രണ്ട് പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ രണ്ട് പേരും നിരവധി കേസുകളിലെ പ്രതികളാണ്. അതുപോലെ തന്നെ കുറ്റവാളികളായവരുടെ ഉറ്റ സുഹൃത്തുക്കളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടുപേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നത്. അവർക്ക് മാരകമായ പരിക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആൾക്ക് പരിക്കുണ്ട്, ആർക്കൊക്കെ പരിക്കുണ്ട് എന്ന് ഇതിപ്പോൾ ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് തന്നെ പെട്ടെന്ന് അവിടുന്ന് മാറ്റി വേറെ ആശുപത്രിയിലേക്ക് പോയി എന്ന് പറയുന്നു. എല്ലാം എന്തോ എല്ലോ ഒളിച്ചു വെക്കാനുള്ള ഒരു സാഹചര്യം. ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജില്ലയിൽ അക്രമം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇത് ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ ഇങ്ങനെ നിർമ്മിക്കണമെങ്കിൽ അത് ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ്. ഇവിടെ ഇങ്ങനെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് മെസ്സേജ് ഉണ്ടായിട്ട് പോലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. ഇതിൻ്റെ നിർമ്മിക്കാൻ വേണ്ടി അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി ആളുകളെ കണ്ടുപിടിച്ച് ഇപ്പോൾ പ്രതികളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഡി പി വധക്കേസുമായി പ്രതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവിടെ പ്രതികളായിട്ടുള്ളവർ, ഇത് നിർമ്മിക്കുന്നവർ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഇവിടെ റെയ്ഡ് നടത്തുകയും ആ റെയ്ഡ് നടത്തി ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ഇത് ഉള്ളത് അവിടെ നിന്നും കൃത്യമായി ഇത് പിടിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പരാജയ ഭീതി പൂണ്ട ഈ കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വടകരയിലെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഇവിടെ വലിയൊരു മുന്നേറ്റം നടക്കുമ്പോൾ ആ മുന്നേറ്റത്തെ തടയിടുവാൻ വേണ്ടി ബോംബ് നിർമ്മിച്ചുകൊണ്ട് അക്രമം സൃഷ്ടിച്ചുകൊണ്ട് തടയിടുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ജില്ലയിലെ സമാധാന അന്തരീക്ഷം, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിയുടെ നാടാണ്, അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്, അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവരുടെ അവകാശം അത് അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Thank you.